ഇനി അഞ്ചാമത്തെ ക്ലിപ്പ്. ഇവിടെ മനസ്സിലാക്കേണ്ട വേറെ വിഷയം, ഇതാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി ഇത്രയും സമയം വിശദീകരിച്ചല്ലേ, ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചപ്പം ഏറെക്കുറെ നമുക്കൊരു ആശയം ഇതിന് കിട്ടിക്കാണും. അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കി എന്താ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിച്ചുകൊണ്ട് മരിച്ചയാൾ കുറേ കാലം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവസാനം സ്വർഗത്തിൽ പോകും. അതാണ് നമ്മളൊരു ആശ്വാസം, അതാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. പക്ഷേ ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണെന്ത്, ഈ ഈമാൻ എന്ന് നമ്മുടെ പിടിയിൽ കിടക്കല്ല, മനസ്സിലല്ലേ. അള്ളാഹു ഈമാൻ നമുക്ക് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് തരണമെങ്കിൽ നമ്മൾ അമലിലൂടെ മുന്നേറണം, മനസ്സിലല്ലേ. ഈമാനും അമലും ചേരണമല്ലോ, അമലും കൂടി ചേർന്നാണ് വിശ്വാസം. അപ്പം എന്താ, ആ അമലില്ല എങ്കിൽ വെറും തിന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പം അയാളുടെ ഈമാൻ തന്നെ അതുവഴി പോകാം. മദ്യപിച്ചു, മദ്യപിച്ചാളുടെ ലക്കിട്ടില്ലേ, പിന്നെ അയാൾക്ക് എന്ത് ചെയ്യും, അയാൾ പിന്നെ ചിലപ്പോൾ എന്താ മദ്യപിച്ച അവസ്ഥയിൽ എന്ത് ചിലപ്പം അള്ളല്ലാന്ന് പറയും. പണ്ടൊരാൾ പറഞ്ഞ നിങ്ങൾക്ക് കേട്ടില്ലേ, നമ്മളവിടെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പം, ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ പണ്ട് ചെറുപ്പത്തിൽ, അല്ലല്ല റബ്ബില്ല, അല്ലല്ല റബ്ബില്ല, മുസ്ലിം ആയ ഒരാൾ മദ്യപിച്ചുകൊണ്ട് പള്ളിയിലൊക്കെ കിടക്ക് വരുന്ന ആളാണ്. പക്ഷെ നമ്മളെ കണ്ടപ്പോൾ എന്ത് ചെയ്തു, അയാൾ അല്ലല്ല റബ്ബില്ല, അല്ലല്ല റബ്ബില്ല എന്ന് പറയുന്നത്. അവരെ വേറെ എന്താ പറഞ്ഞു, അപ്പം നമ്മളെ കണ്ടപ്പോൾ എന്ത് ചെയ്തു, അല്ലല്ല റബ്ബില്ല, അല്ലല്ല റബ്ബില്ല. അത് അയാൾക്ക് ബോധ്യമില്ല, അയാൾക്ക് ബോധമല്ല, അയാളാകെ കുടിച്ച് ലക്കേട്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ പറയണത്, അപ്പം എന്താണ് ഇസ്ലാം എന്ന് പുറത്തു വന്ന് വർത്താനല്ലേ, അത് സംഭവം അയാൾക്ക് ബുദ്ധിയില്ലാതെയാണ്. പക്ഷേ ആ ബുദ്ധി അയാൾ ഇല്ലാതാക്കിയല്ലേ, കൃത്രിമമായിട്ടല്ലല്ലോ, കൃത്രിമമായിട്ടല്ലേ, സ്വാഭാവികമായിട്ട് അയാൾ ഭ്രാന്തായതല്ലോ, മനസ്സിലായില്ലേ. അള്ളാഹു കാക്കട്ടെ. അപ്പോൾ എപ്പോഴും തിന്മയുടെ നമ്മൾ ആശ്വാസം കണ്ടെത്തിയിരിക്കല്ലേ വേണ്ടത്. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ കൂട്ടരാണല്ലോ എന്ന് പറഞ്ഞിരുന്നാൽ പോരാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം, അത് ജീവിതത്തിൽ വേണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനിതാ ആ വിഷയമാണ് പറയുന്നത്, ഖാല ബഅദുഹും ഹിയ മുജ്മലത്തുൻ തഹ്താദു ഇലാ ശർഹ് വമഅനാഹു മൻ ഖാല അൽകലിമത വഅദാ ഹഖഹ വഫരിദതഹ വഹാദാ ഖൗലുൽ ഹസൻ അൽബസരി വഖീല ഇന്ന ദാലിക ലിമൻ ഖാലഹ ഇൻദ നദമി വത്തൗബ വമാ തഅല ദാലിക വഹാദാ ഖൗലുൽ ബുഖാരി. ഇമാം ഹസൻ അൽബസരി എന്ന് പറയാം. ആ പറഞ്ഞ ഭാഗമാണ് വമഅനാഹു, ഈ ഹദീസിന്റെ ആശയം മായനായം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ സ്വർഗത്തിൽ പ്രവേശിക്കുക, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാന വാക്യം ആയവൻ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത് അർത്ഥം എന്താ, മൻ ഖാല അൽ കലിമത ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യം ഉച്ചരിക്കുകയും വഅദാ വീട്ടുകയും, അദാ അല്ലേ അദാ വീട്ടി, ഹഖഹ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ താല്പര്യം, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനോടുള്ള ഹഖ് ആ ബാധ്യത നിറവേറ്റുകയും വഫരിളതഹ അതിൻ്റെ ഫർദുകൾ, സുന്നത്തുകളില്ലെങ്കിലും ആ ഫർദുകളെങ്കിലും നിർവഹിക്കുകയും ചെയ്തവൻ എന്നാണ് അതിൻ്റെ ആശയം എന്ന് ആര് പറയുന്നു, ഇമാം ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയാണ്. മനസ്സിലായോ, അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, അത് ശ്രദ്ധിക്കണം. വഖീല പറയപ്പെട്ടിട്ടുണ്ട് മറ്റൊരു വിഷയം, ഇന്ന ദാലിക ലിമൻ ഖാലഹ ഇൻദ നദമി വത്തൗബ, എന്താണ് ഇന്ന ദാലിക നിസ്യമത് ലിമൻ ഖാലഹ പറഞ്ഞവനാണ്, ഇങ്ങനെ ഖേദത്തിന്റെ സന്ദർഭത്തിൽ വത്തൗബതി തൗബയോടുകൂടി പശ്ചാത്താപ മനസ്സോടുകൂടി വമാ താരാദാലിക് അങ്ങനെ അയാൾ മരിച്ചു. അതായത് അയാൾ ചെയ്ത തെറ്റുകളൊക്കെ അയാൾക്ക് ഓർമ്മ വന്നു. മരണം റൂഹ തൊണ്ടക്കുഴിയിൽ എത്തിയിട്ട് ഇവരെന്ത് സ്വീകരിക്കില്ല, തൗബ സ്വീകരിക്കില്ല. പക്ഷേ മരണത്തിന് ചില ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും, ചിലപ്പോൾ ചിലപ്പോൾ രോഗിയാവും, മനസ്സിലായത്, കുറേ തമ്മാടത്തും ചെയ്ത ആളാണ് രോഗിയായി, അപ്പോൾ അയാൾക്ക് ബോധ്യപ്പെട്ടു ഇനി ഞാൻ അധികകാലം ജീവിക്കില്ല എന്ന് വിചാരിച്ചിട്ട് രോഗിയായിട്ട് എന്നിട്ട് ഉണ്ടാകാൻ വിചാരിച്ച് ചിന്തിക്കണ്ട, കാരണം എപ്പോഴാണ് പെട്ടെന്ന് മരിക്കാറില്ലല്ലോ. അപ്പം അങ്ങനെ സംഭവിച്ച ഒരാൾക്ക് നിൽക്കുക, അയാൾക്ക് ഭാഗ്യത്തിന് കുറച്ചാലും രോഗം പിടിപെട്ടു, പെട്ടെന്ന് മരിച്ചില്ല, ആക്സിഡൻ്റ് ഇല്ലെന്ന് മരിച്ചില്ല, അയാൾ തെമ്മാടിയെ നടക്കായിരുന്നു, പക്ഷേ ഒരു വലിയ രോഗം പിടിപെട്ടു, മാരകമായ രോഗം പിടിപെട്ടു. അൽഹംദുലില്ല അയാൾ എന്ത് ചെയ്തു, ചിന്തിച്ചു, എന്ത് രോഗം പിടിപെട്ടപ്പോൾ അൽഹംദുലില്ല എന്ന് പറയാൻ കാരണം എന്താ, ചില ആളുകളൊക്കെ സംബന്ധിച്ച് നമുക്കങ്ങനെ തോന്നിപ്പോകും അല്ലേ, നമ്മൾ നമ്മളെക്കുറിച്ച് തിത്തിക്കണേ, മനസ്സിലായില്ലേ. ഇപ്പോൾ എന്താണ് ചില ആളുകളെ ചിലപ്പോൾ സംഭവിക്കും അങ്ങനെ കുറേ തമ്മാടത്തൊക്കെ ചെയ്ത് നടന്നായിരിക്കും, അല്ലെങ്കിൽ തമ്മാടത്തൊന്നും ഉണ്ടാവില്ല, ഇപ്പം എന്ത് ചിലപ്പോൾ നിസ്കരിക്കാറുണ്ട് അവരെ, അതായത് എന്തുകൊണ്ട് നിസ്കാരം അഞ്ചെട്ട് അയാൾ തന്നെ മൈൻഡാക്കി, വേറെ പ്രശ്നമൊന്നുമില്ല, ആൾക്കാരുടെ നല്ല രീതിയിൽ പെരുമാറ്റം കാര്യം കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്താ നിസ്കാരമല്ല, അങ്ങനെ നടന്ന ആളായിരിക്കും ചിലപ്പോൾ. പക്ഷെ അയാൾക്കൊരു രോഗം പിടിപെട്ടു, മാരകമായ രോഗം പിടിപെട്ടു, അങ്ങനെ ഒരു വർഷമോ അല്ലെങ്കിൽ ഏതാനും മാസങ്ങളോ അല്ലെങ്കിൽ രണ്ട് വർഷമൊക്കെ അയാൾ കിടക്കേണ്ടി വന്നു. അപ്പം അയാൾ ചിന്തിക്കുക,
എന്ത്, ഇനി ഈ രോഗത്തിൽ നിനക്ക് പിടി ഒഴിവില്ല, വിടുത്തില്ല, റിലീഫ് കിട്ടൂല, ഞാൻ ഇതിന് മരിക്കും. ഒരു ക്യാൻസർ ബാധിച്ചു, ബ്ലഡ് ക്യാൻസർ, അല്ലെങ്കിൽ ബ്രെയിനിൽ വലിയ ട്യൂമർ വന്നു, മനസ്സിലായില്ലേ? അപ്പം അയാൾ ചിന്തിക്ക, അപ്പം അയാൾ ചിന്തിക്ക എന്ത്, ഇനി എനിക്ക് രക്ഷയില്ല റബ്ബേ. അപ്പം അയാൾക്ക് ഈമാനം ഇങ്ങനെ വരികയാണ് മനസ്സിൽ. അപ്പം ചില ആൾക്കാർ അയാൾ കളിയാക്കും, ഇത്രയും കാലം തമ്മാടുത്തം എന്നിട്ട് ഇനിയിപ്പോൾ എപ്പോഴാണ് കാരണം. അപ്പം ഇയാളെ ഈ പറഞ്ഞ ആളെ ഈമാനാ പോകാൻ സാധ്യത, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഒരാളുടെ നന്മ എപ്പോഴും അംഗീകരിക്കാൻ വേണ്ടത്, കാരണം ഈ പറഞ്ഞ ആൾക്ക് ഹിദായത്ത് കൊടുത്തതും ഈ പറഞ്ഞ ആൾക്ക് ഹിദായത്ത് കൊടുക്കണതും ഒക്കെ ആരാണ്? അള്ളാഹുവാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ഒരാളെ പറ്റി പറയരുത്, എപ്പോഴും നല്ല നന്മയെ നമ്മൾ അംഗീകരിക്കണം, മനസ്സിലായില്ലേ? നമുക്ക് അടുത്ത നിമിഷം സംഭവിക്കാൻ നമുക്കറിയില്ലല്ലോ. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു നമ്മളെ ആക്കപ്പെട്ട് നന്നാക്കട്ടെ, എപ്പോഴും ഹിദായത്തായി അള്ളാഹു നിലനിർത്തട്ടെ. അപ്പോൾ ഇത് തൗബ ചെയ്ത് ഇയാൾ, ഇയാൾക്ക് ഖേദം സംഭവിച്ചു, ഖേദമുണ്ടായി, ചെയ്തു പോയ തെറ്റുകളൊക്കെ ഖേദം സംഭവിച്ചു, ഖേദിച്ചിട്ടു അയാൾ കരഞ്ഞ് കരഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച്. കുറച്ച് സമയം, ചിലപ്പോൾ മരണത്തിൻ്റെ 2 ദിവസം മുമ്പാവും, ചിലപ്പോൾ 1 ദിവസം മുമ്പാവും, അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ, അള്ളാഹു ഉദ്ദേശിച്ച അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരാണ് എൻ്റെ ഉദ്ദേശം, ശരിയല്ലേ? എന്ന് വഹാദാ ഖൗലുൽ ബുഖാരി, ഇതാണ് ബുഖാരിയുടെ വാക്ക്. ഇനി 6-ാമത്തെ തെറ്റ്, മോഡ്യൂൾ 20 എന്ന് കാണാം. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വന്ന ചില ഹദീസുകൾ കൂടി, കുറേ ഹദീസുകൾ വന്നിട്ടുണ്ട്, ഒരു 6-7 ഹദീസ് കൂടെ നമ്മൾ ഈ വിഷയത്തിൽ വന്നത് ഇവിടെ ചർച്ച ചെയ്യാല്ല, ജസ്റ്റ് ഹദീസ് ഒന്ന് പറഞ്ഞു പോവാം. സനതൊന്നും വിശദമായി കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഹദീസ് മാത്രം. ഒന്ന്, മുസന്നിഫ് അബ്ദുർ റസാഖ്, അബ്ദുർ റസാഖ് റഹിമഹുല്ലാ അവർ, അവരുടെ മുസന്നിഫ് എന്ന കിതാബ്, മൻ ഖാല ഇൻദ മൗതിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് അൻജതുഹു യൗമം മിനൽ ദഹ്ർ അസാബഹു ഖബല ദാലിക മാ അസാബ. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആരെടുത്തൻ പറഞ്ഞു പോകും, വാക്കർത്ഥ്യമാണ് കേട്ടോ, പുള്ളി തന്നെ. അൻജതുഹു, അൻജ രക്ഷിച്ചു, അൻജ രക്ഷിച്ചു, നജാത്ത് രക്ഷ അല്ലേ. അൻജതുഹു, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യം അവനെ രക്ഷിക്കും, അവനെ രക്ഷിക്കും. യൗമൻ, ഒരിക്കൽ, ഒരു ദിവസം, ഒരു ദിവസം അവനെ രക്ഷിക്കും. കാലത്തിൽ നിന്നുള്ള ഒരു ദിവസം, അങ്ങനെ ഒരു കാലത്ത്, ഒരു ദിവസം അവനെ രക്ഷിക്കുക തന്നെ ചെയ്യും. അസാബഹു കബലായിരിക്കും അസാബഹു, അതിനു മുമ്പ് അവനെ ബാധിച്ച കാര്യങ്ങൾ അവനെ ബാധിച്ചു എങ്കിലും ചിലപ്പോൾ നരകത്തിൽ കുറച്ചു കാലം കഴിയേണ്ടി വരും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മരണസമയത്ത് പ്രവേശിച്ചു. മറ്റൊന്ന്, ഇമാം ഹാക്കിം അവരുടെ അൽ മുസ്തദ്രക് അൽ സ്വഹീഹൈൻ എന്ന കിതാബിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്നി ലഅഅലമു കലിമതൻ ലാ യഖൂലുഹാ അബദുൻ ഹഖ്ഖൻ മിൻ ഖൽബിഹി فيموت على ذلك الا حرمه الله على النار لا اله الا الله اني لا اعلم اني لا اعلم لا اعلم لا اعلم نسيم انك اريا اور لامنت تيت لام لا اعلم نسيم انك اريا كلمه ഒരു വാക്യം لا يقولها عبد ഒരു ദാസൻ ആ വാക്കിനെ പറയുകയില്ല ഹഖൻ ഹഖായിട്ട് മിൻ ഖൽബിഹി അവന്റെ ഹൃദയത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് فيموت എന്നിട്ട് അവൻ മരിക്കും അലാദാലിക്ക അതിന്മേൽ ആ വചനത്തിലായി അമ്മരിക്ക ഇല്ലാ ഒഴികെ ഹറമഹുല്ലാഹു അലന്നാർ അവനെ നരകത്തിൽ നിന്ന് അള്ളാഹു അവന്മേൽ നരകം നിഷിദ്ധമാക്കാതിരിക്കുകയും പറഞ്ഞാൽ ഒരു വാക്യം എനിക്കറിയാം ആ വാക്യം ഒരു അബദ് ഉച്ചരിക്കുകയും അവന്റെ കൽബിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് അവൻ ഉച്ചരിക്കുകയും ചെയ്താൽ ഉച്ചരിച്ചാൽ അവന് അള്ളാഹു നരകം ഹറാമാക്കാതിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല നരകം ഹറാമാക്കും അള്ളാഹു പറഞ്ഞാൽ നരകം നിഷിദ്ധമാണ് അപ്പൊ എന്ത് സ്വർഗത്തിൽ പ്രവേശിക്കും എന്നർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ വാക്യം ഏതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യം ഇനി ഇബ്നു ഹുസൈമ അവരുടെ സ്വഹീഹ് അതിലൊരു ഹദീസ് അൻ അബി ഹുറൈറ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം من اصبح منكم اليوم صائما
قال ابو بكر انا فقال من اطعم منكم اليوم مسكينا قال ابو بكر انا فقال من تبع منكم اليوم الجنازه فقال ابو بكر انا قال من عاد منكم اليوم مريضا قال ابو بكر انا فقال رسول الله صلى الله عليه وسلم ما اجتمعت هذه الخصال قط في رجل الا دخل الجنه അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാം. قال അദ്ദേഹം പറഞ്ഞു قال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم പറഞ്ഞു മൻ അസ്ബഹ മിൻകും അൽയൗമ സ്വായിമ ഇന്നേ ദിവസം രാവിലെ പ്രഭാതമായി എന്ത് നോമ്പുകാരനായി പ്രഭാതമായവർ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട്? പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പൊ നോമ്പുള്ള ആരുണ്ട് എന്ന്, നോമ്പുള്ള ആരുണ്ട് എന്ന് ചോദിച്ചു. റസൂലുള്ള സഹാബാക്കളോട് ചോദിച്ചു. അപ്പോൾ قال ابو بكر അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്താണ് അവലുമൻ ആമന ബി അബൂബക്കർ അല്ലേ, എന്നിൽ ആദ്യം വിശ്വസിവൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു. റസൂൽ പറഞ്ഞല്ലേ അത് ഏഴാമത്തെ കിപ്പാണ്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് ചോദിച്ചു എന്ത് മൻ അസ്ബഹ മിൻകും അൽയൗമ സ്വായിമ ഇന്ന് നോമ്പുകാരനായി നേരം പുലർന്നവൻ ആരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ എന്ന് ചോദിച്ചു. ഇന്ന് ആരുണ്ട് നോമ്പുകാരനായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ? ഫഖാല അബൂബക്കർ, അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അന ഞാനാണ് ഞാൻ എന്ന് പറഞ്ഞു. കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹു നോമ്പാണ്. ശരി, ഫഖാൽ, അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു അടുത്ത ചോദ്യം മൻ അത്വാമ മിൻകും അൽയൗമ മിസ്കീന മൻ ആര് ആരുണ്ട് അത്വാമ ഭക്ഷിപ്പിച്ചവൻ മിൻകും നിങ്ങളിൽ നിന്ന് അൽയൗമ ഇന്നേ ദിവസം മിസ്കീന ഒരു അഗതിയെ പാവപ്പെട്ട ഒരാൾക്ക് നിന്ന് ഭക്ഷണം കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? ആരുണ്ട്? ഖാല അബൂബക്കർ, അപ്പോൾ അബൂബക്കർ പറഞ്ഞു അല്ലാഹു അൻഹു അന ഞാൻ എന്ന് പറഞ്ഞു. ഖാല, അപ്പോൾ റസൂൽ എന്ന് ചോദിച്ചു അടുത്ത ചോദ്യം മൻ തബിഅ മിൻകും അൽയൗമ ജനാസ ഇന്നേ ദിവസം ഒരു ജനാസയെ അനുഗമിച്ചവൻ ആരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ? ആ ഒരു മയ്യത്തിനെ അനുഗമിച്ചവൻ നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ, ജനാസ ജനാസയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടല്ലേ നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തത് അല്ലേ. അപ്പോൾ അബൂബക്കർ, അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അന ഞാൻ. ഖാല, അപ്പോൾ റസൂലുള്ളാഹി വീണ്ടും അടുത്ത ചോദ്യം എന്താണ്? ഖാലാണ് ഖാലും അല്ല. മൻ ആദ മിൻകും അൽയൗമ മരീള ആദ രോഗ സന്ദർശനം നടത്തി രോഗിയെ ഇന്ന് ദിവസം ഒരു രോഗിയെ സന്ദർശിച്ചവൻ ആരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ? ഖാല അബൂബക്കർ, അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അന. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു അന്നേ ദിവസം ഇത് എല്ലാം ചെയ്തിരുന്നു. എന്ത്? നോമ്പുകാരനായിരുന്നു അന്ന്, അന്ന് അഗതിക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, അന്ന് ജനാസയെ അനുഗമിച്ചിട്ടുണ്ട്, അന്ന് ഒരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മജ്തമഅത്ത് ഒരുമിക്കുകയില്ല ഹാദിഹിൽ ഖിസ്വാലു ഈ കാര്യങ്ങൾ, ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ എന്തൊക്കെ? ഒന്ന് നോമ്പ്, സുന്നത്ത് നോമ്പാണ് അല്ലേ, പിന്നെ മറ്റൊന്ന് അല്ല പറമ്പ് നോമ്പ് എല്ലാവരും നോറ്റുണ്ടാവില്ലേ മുതലാണെങ്കിൽ, അപ്പോൾ സുന്നത്ത് നോമ്പാണ്, പിന്നെ അഗതിക്കൊക്കെ ഭക്ഷണം കൊടുക്കുക, പിന്നെ ജനാസയെ അനുഗമിക്കുക, രോഗിയെ സന്ദർശിക്കുക. ഈ നാല് കാര്യങ്ങൾ ഒരാളിൽ സമ്മേളിച്ചിട്ടില്ല എങ്ങനെ? പത്തു തീരെ ഫിറോജിനൻ ഒരു പുരുഷൻ ഒരാളിൽ ഒരു വ്യക്തിയിൽ ഇല്ല ദഹറൽ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതെ എന്ന് പറഞ്ഞാൽ പ്രവേശിക്കാതെ സമ്മേളിച്ചിട്ടില്ല എന്നാൽ പ്രവേശിക്കുമെന്നർത്ഥം. ശരി, ഈ നാല് കാര്യങ്ങൾ ഒരാളിൽ സമ്മേളിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. നോമ്പുകാരനാവുക, പിന്നെ അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുക, ജനാസയെ മയ്യത്തിനെ അനുഗമിക്കുക, പിന്നെ രോഗിയെ സ്മരിക്കുക. ഈ മയ്യത്തിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. മയ്യത്തിനെ അനുഗമിക്കുക എന്നാണ് എന്താണ്? ആ നല്ല പത്രാസിൽ അടിപൊളി ബൈക്കിൽ ഇങ്ങനെ പോവുക, ആ മയ്യത്ത് കൊണ്ടില്ല ഞാൻ ഉണ്ടും ഒറ്റപ്പോ. ശരി, അങ്ങനെയല്ല മയ്യത്തിനെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ നേരത്തെ പഠിച്ചു എന്ത്, മയ്യത്തിന്റെ മുമ്പിലാണോ പിറകിലാണോ പോവൽ ഉത്തമം എന്ന് അഫുദൽ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എങ്കിലും ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഇത് മുമ്പിൽ നടക്കലാണ് ഉത്തമം എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പിറകിൽ നടക്കലാണ് ഉത്തമം എന്നതിനൊരു സൂചന എന്താണ്? മുമ്പിൽ ഈ മയ്യത്തിനെങ്ങനെ കാണുമ്പോൾ അല്ലാ ശരി മരിക്കാനുള്ളതാണ്, മയ്യത്താണ് മുമ്പിൽ, അതേപോലെ ഞാനും ഒരു ദിവസം എന്നൊരു തോന്നലുണ്ടാവും. ശരി, ഭൂരിപക്ഷ അഭിപ്രായം മുമ്പിൽ നടക്കലാണ് ഉത്തമം തന്നെയാണ്. ശരി, എങ്കിലും ആ വിഷയം പറഞ്ഞപ്പോൾ നമ്മൾ അത് ഒരു ഷറഹിൽ പറഞ്ഞിരുന്നു അല്ലേ, ഷറഹിൽ കണ്ടു വായിച്ചതാണ് പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ജനാസയെ അനുഗമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ജനാസയെ അനുഗമിക്കുമ്പോൾ നമ്മൾ മയ്യത്ത് മരിച്ച വീട്ടിൽ ജനിക്കും, നമുക്ക് മരിക്കണം എന്നൊരു മരിക്കും എന്നൊരു ബോധ്യം ഉണ്ടാവും.
ഉണ്ടാവണം, ആഗ്രഹത്തിനെ കുറിച്ച് ചിന്ത വേണം. അല്ല അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നേക്ക് പോകരുത് എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ ആണോ കുട്ടിക്കല്ല. എന്നാ എപ്പോഴാ എടുക്കുക, എപ്പോഴാ എടുക്കുക, എപ്പോഴാ കുളിപ്പിച്ചെടുക്കണം, എപ്പോഴാ കുളിപ്പിച്ചെടുക്കണം, നമ്മളെല്ലാം ചോദിക്കും. എന്നിട്ട് കുറച്ച് വൈകാന്ന് പറയുമ്പോൾ നമുക്ക് പേടി, നമ്മളെ ആവരാതി ശരി. എന്നാ പിന്നെ അങ്ങനെയുള്ളൊരു വേഗം എന്ത് ചെയ്യാം, ഒന്ന് കണ്ടിട്ട് പോയാൽ മതി. ഇപ്പൊ ഇതാണ് ഇങ്ങനെ ഒരു സമയങ്ങളല്ല. കാരണം അങ്ങനെ എന്താ, എന്താണ് ഈ മയത്തിന് ഗുണമല്ല, അയാൾക്ക് ഗുണമല്ല. ശരി, കാരണം അയാൾ തന്നെ നീയത്ത് പോയില്ലേ, നീയത്ത് പോയില്ലേ. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഈ മരണം വീട്ടിൽ ചെല്ലുക, മരിച്ച ഇത് ജനാസിന്റെ കൂടെ കൂടുക, ഖബർ സന്ദർശനം, ഇതുകൊണ്ടൊക്കെ ഉദ്ദേശം പ്രധാനമായിട്ട് എന്താണ്, നമ്മുടെ നമുക്കൊരു മരണം വരാനുണ്ട് എന്നൊരു ബോധ്യം, നമ്മുടെ ഈമാനൊന്ന് ഉറപ്പിക്കലാണ്. ഇതൊക്കെ മയത്തിന് ഗുണമുണ്ട്, മയത്തിന് ഗുണമില്ലാണല്ല, മയത്തിന് ഗുണമുണ്ട് അതോടൊപ്പം. ശരി, അപ്പോ ഇങ്ങനെ ഈ നാല് കാര്യങ്ങൾ ഒരുമിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞ ആശയം. ഇനി അടുത്ത ഹദീസ് സുനൻ അബി ദാവൂദിൽ ഉള്ള ഹദീസാണ്. അൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല ജന്ന. ആരെടുത്തന്റെ അവസാന വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ആഖിർ എന്ന് പറഞ്ഞാൽ അവസാനം അല്ലേ, അവരിൽ അന്തിമം. അടുത്തത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ലി മുആദ് ബിൻ, അത് അവസാനത്തെ ക്ലിപ്പാണ്, മൻ ലഖിയ അല്ലാഹ ലാ യുശ്രിക്കു ബിഹി ഷൈഅൻ ദഖല അൽ ജന്നഹ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, മൻ ലഖിയ അല്ലാഹ, ആരൊരുത്തൻ അല്ലാഹുവിനെ കണ്ടുമുട്ടിയോ, ലാ യുശ്രിക്കു ബിഹി, അള്ളാഹുവിന് ഷിർക്ക് വെക്കാതെ, കാരണം അള്ളാഹു ഷിർക്ക് വെക്കാതെ മരിക്കാൻ പറ്റിയ ഒരാൾ, അള്ളാഹു ഷിർക്ക് ചെയ്തിട്ടില്ല, ശരി, ദഖല ജന്ന, എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഖാല, അപ്പോൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലാ ഉബശ്ശിറു അന്നാസ, ഞാൻ ജനങ്ങൾക്ക് ഈ വാർത്ത, ബുഷ്റ സന്തോഷ വാർത്ത അല്ലേ, ഈ വാർത്ത തബ്ഷീർ അറിയിക്കട്ടെ, ബഷറൈ ബഷീറു തബ്ഷീർ അല്ലേ, അപ്പൊ ഞാൻ ഈ വാർത്ത അറിയിക്കട്ടെ. മുബഷിറ ആരാ, നീ എന്റെ പേരാ മുബഷിറ അല്ലേ, സന്തോഷ വാർത്ത അറിയിക്കുന്നവൾ അല്ലേ. അലാ ഉബശ്ശിറു അന്നാസ, ഉബശ്ശിറു, ഞാൻ സന്തോഷ വാർത്ത അറിയിക്കട്ടെ, ജനങ്ങളോട് ഞാൻ ഈ വിവരം പറയട്ടെ ചോദിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ഷിർക്ക് വെക്കാതെ ആള് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആള് നബി, ഷിർക്ക് വെക്കാത്ത ആള്. പാല, അപ്പൊ നബി പറഞ്ഞു, ലാ പറയണ്ട, ഇന്നീ അഹാഫു അൻ യത്തക്കിലു, നിശ്ചയം ഞാൻ ഭയപ്പെടുന്നു അവർ അതിന്മേൽ തവക്കുലാക്കും, വേറെ വേറെ കാര്യങ്ങൾ ചെയ്യാതെ. ശരിയല്ലേ, തൗഹീദുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ ഷിർക്ക് ചെയ്യുന്നില്ല, മറ്റു കാര്യങ്ങളൊന്നും അതിൽ ഔത്സുക്യം കാണിക്കാതിരിക്കോ എന്ന് ഞാൻ ആശങ്കിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അടുത്തത് മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ് ലാ യൽഖല്ലാഹ ബിഹിമാ അബദുൻ വൈറ ശക്കി ഫീഹിമാ ഇല്ലാ ദഖല ജന്ന. അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യൻ ഒരു ഇലാഹും ഇല്ലെന്ന്. വ അന്നി, നിശ്ചയം ഞാൻ, റസൂലുള്ളാഹ് പറയണേ, റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ ദൂതർ ആണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ലാ യൽഖല്ലാഹ ബിഹിമാ, അള്ളാഹുവിനെ ഒരാ ഈ രണ്ട് കാര്യങ്ങളുമായി കണ്ടുമുട്ടുകയില്ല, എന്ത് അബദുൻ, ഒരു അബദ് അടിമ, വൈറ ശക്കി ഫീഹിമാ, സംശയമേതും ഇക്കാര്യത്തിലില്ലാതെ, അതായത് അള്ളാഹു ഏകനാണെന്നും അതേപോലെ അള്ളാഹുവിന്റെ റസൂലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും, ഈ രണ്ട് കാര്യങ്ങളിൽ സംശയമില്ലാതെ ആരൊരുത്തൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നുവോ, ഇല്ലാ ദഖല ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതെയില്ല, പ്രവേശിക്കാതിരിക്കുകയില്ല എന്നർത്ഥം. സ്വർഗത്തിൽ പ്രവേശിക്കും, പ്രവേശിക്കാതിരിക്കുകയില്ല, അപ്പം പ്രവേശിക്കുന്നല്ലേ പറഞ്ഞു. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹ് അത്തദ്ദിക്കറത്തു ബി അഹ്വാലിൽ മൗതാ വ ഉമൂരിൽ ആഖിറ, അത്തദ്ദിക്കറത്തു ബി അഹ്വാലിൽ മൗതാ വ ഉമൂരിൽ ആഖിറ, അത്തദ്ദിക്കറത്തു ബോധനം ചെയ്യൽ, ബി അഹ്വാലിൽ മൗതാ, മരണപ്പെട്ടവരുടെ അവസ്ഥകൾ, അഹാലിൻ ജമാണ് അഹ്വാൽ, അവസ്ഥകൾ സംബന്ധിച്ച്, വ ഉമൂരിൽ ആഖിറ, പരലോകത്തിന്റെ കാര്യങ്ങളും, ഇത് സംബന്ധിച്ച് പറയുന്ന ഒരു കിതാബാണ്, അതിൻ്റെ മാത്രം ആ വിഷയം മാത്രമുള്ള ഒരു കിതാബാണ് ഇമാം ഖുർത്തുബി റഹ്മഹുള്ള എഴുതിയതാ. അതിൻ്റെ ഒരു ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ ഈ വിഷയം വന്നിട്ടുണ്ട്. ബാബു തൽഖീനിൽ മയ്യിത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മയ്യിത്തിന് തൽഖീൻ ചൊല്ലി കൊടുക്കുക, ഈ വിഷയം വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ വിശദമായിട്ട് അറിയേണ്ടവർ അതൊക്കെ വായിക്കാം, ഇൻഷാല്ലാഹ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ
അടുത്ത സെഷനിൽ ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധാരാളമായിട്ട് സ്നേഹിച്ച റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധാരാളം ഉപകാരം ചെയ്ത റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ച ഒരു പിതൃവനായിരുന്നു അബൂ താലിബ് എന്ന് പറഞ്ഞു. പക്ഷേ അവർ അദ്ദേഹം മുസ്ലിമായില്ല എന്ന് തന്നെയാണ് പ്രബലമായിട്ടുള്ള അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിൻ്റെ അഹ്ലി വിശ്വാസം. അങ്ങനെയാണ് അപ്പോൾ പിന്നെ ഷിയാക്കൾക്കിടയിലും ചില പിന്നെ പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെ അബൂ താലിബ് മുസ്ലിമായെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ സുഹൈൽ ബുഖാരിയിലെ ഹദീസൊക്കെ വെച്ചിട്ട് മുസ്ലിമായിട്ടില്ല എന്നല്ലേ. അപ്പോൾ അദ്ദേഹത്തെ ഈ അബൂ താലിബ് എന്നവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണാസന്നനായ സമയത്ത് അല്ലെങ്കിൽ മരണത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയ സമയത്ത് എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു സല്ലം പറഞ്ഞു. പക്ഷേ അബൂ ജഹൽ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ കുറൈശികളുടെ ഒരു ഇത് ഭയന്നുകൊണ്ട് എന്ത് ആ അദ്ദേഹം നിലവിലുണ്ടായിരുന്ന ഏത് മതത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അതിൽ നിന്ന് മാറാൻ അദ്ദേഹം തയ്യാറായില്ല എന്ന് ആണ് സഹീഹായിട്ടുള്ള ഹദീസിൽ ഉള്ളത്. അത് സംബന്ധിച്ച ഒരു വിഷയം. പിന്നെ അതേപോലെ യഹൂദിയായിട്ടുള്ളൊരു ബാലൻ ഉണ്ടായിരുന്നു. ഒരു ഒല ആർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അടിമ യഹൂദി നബിക്ക് ഖിദ്മത്തൊക്കെ ചെയ്തു കൊടുത്തിരുന്നു. ആ ബാലൻ മരിക്കാൻ സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബാലനെ സന്ദർശിക്കുകയും ആ ബാലനോട് കലിമ ചൊല്ലാൻ ആവശ്യപ്പെടുകയും ചെയ്തു മരണസമയത്ത്. ആ ബാലൻ മുസ്ലിമായിരുന്നില്ല, കലിമ ചൊല്ലാൻ പറഞ്ഞു. കലിമ ചൊല്ലിയാൽ മുസ്ലിം ആവുക, കലിമ അറിഞ്ഞുകൊണ്ട് ചെല്ലണം അല്ലേ. അപ്പം ചൊല്ലാൻ പറഞ്ഞപ്പം ഈ ബാലൻ ബാലൻ്റെ വാപ്പാടുണ്ട് അല്ലെങ്കിൽ ഈ അടിമയുടെ വാപ്പാടുണ്ട് അച്ഛൻ അച്ഛൻ്റെ മുതുമ്പോൾ സ്വന്തം ചൊല്ലാൻ പറഞ്ഞ മനസ്സിലാക്കി. അപ്പോൾ അച്ഛനെന്ത് പറഞ്ഞു? അബുൽ ഖാസിം പറയുന്നത് കേൾക്കൂ, അബുൽ ഖാസിമിനെ അനുസരിക്കൂ എന്ന് പറഞ്ഞു. അതായത് ചൊല്ലിക്കോ എന്ന് അങ്ങനെ ചൊല്ലി. അങ്ങനെ ചൊല്ലിയിട്ട് പിന്നെ റസൂലുള്ള തിരിച്ചു പോരുന്ന സമയത്ത് റസൂലുള്ള എന്ത് പറഞ്ഞു? അള്ളാഹു അവനെ നരകത്തിൽ നിന്ന് രക്ഷിച്ച അള്ളാഹുവിനാണ് ഫിറോസ്തുതി എന്ന് റസൂലുള്ള പറഞ്ഞു. ഈ ഹദീസും ഒക്കെ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്. അള്ളാഹു നാം ഏവരെയും ഈമാനോടുകൂടി മരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാൻ കിട്ടി മരിക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ജസാകുമുല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.